ആദ്യം കോൺഗ്രസ് പുനഃസംഘടനയും വാക്കുതർക്കവും സംബന്ധിച്ച വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം കെപിസിസി ആസ്ഥാനത്തിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററും ഡിസിസി അധ്യക്ഷ പട്ടികയിൽ കോൺഗ്രസ് നാടാർ സമുദായത്തെ വഞ്ചിച്ചെന്ന പോസ്റ്ററിൽ പ്രതിഷേധം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും നിർബൻ ചേരുന്നുണ്ട്. നിർബൻ, എന്താണ് ഈ പോസ്റ്ററിൽ പറയുന്ന വിമർശനങ്ങൾ? പ്രിയ, ഡിസിസി പുനഃസംഘടനയും ഡിസിസി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിലെ തർക്കവും ഏറ്റുമുട്ടലും ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും അവസാനമായി ഉള്ള വാർത്തയായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്, കെപിസിസി ആസ്ഥാനത്ത് ഇപ്പോൾ കരിങ്കൊടിയും ഫ്ലക്സും പോസ്റ്ററും വച്ചു എന്നുള്ളതാണ്. ഡിസിസി അധ്യക്ഷ പട്ടികയിൽ നിന്ന് പൂർണ്ണമായി കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെയും തിരുവനന്തപുരം ജില്ലയിലെയും പ്രബല സമുദായമായ നാടാർ സമുദായത്തെ കോൺഗ്രസ് പൂർണ്ണമായി അവഗണിച്ചു എന്നതാണ് പ്രതിഷേധത്തിന്റെ കാരണം. കരിങ്കൊടി കെപിസിസി ആസ്ഥാനത്ത് ഉയർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥരെ, അവിടുത്തെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടോടും തന്നെ ഇത് കരിങ്കൊടിയും ഫ്ലക്സും പച്ച ഫ്ലക്സും എടുത്തു മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഫ്ലക്സ് വയ്ക്കുകയും കരിങ്കൊടി വയ്ക്കുകയും ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ നിരന്തരം നാടാർ സമുദായത്തിലെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ സമുന്നതരായ നാടാർ സമുദായങ്ങളുടെ അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. എരിശക്തനെ പോലെയുള്ള പ്രബലരായിട്ടുള്ള ആൾക്കാർ ഈ നാടാർ സമുദായത്തെ പ്രതികരിച്ച് കോൺഗ്രസിൽ തലസ്ഥാനത്ത് നിറഞ്ഞു നിന്ന നേതാക്കളാണ്. അത്തരം നേതാക്കളെ മുഴുവൻ പേരെയും അവഗണിച്ചു. പുതു തലമുറയിലെ നാടാർ സമുദായ അംഗങ്ങളെയും പരിഗണിച്ചില്ല. ഡിസിസി പട്ടികയുമായി ബന്ധപ്പെട്ട് സാമുദായിക പരിഗണന വിവിധ ജില്ലകളിൽ പരിശോധിച്ചപ്പോൾ തലസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ട് ഇത്തരം പ്രബലമായ ഒരു സമുദായത്തെ അവഗണിച്ചു എന്ന ചോദ്യമാണ്. ശരി, എന്തോ ചില തടസ്സങ്ങൾ നിർബന്ധ ശബ്ദത്തിലുണ്ട്. എന്നാലും കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററും വന്നിരിക്കുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്തിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് നിർബൻ നൽകിയത്.